ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ ആദ്യ ചെറുത്തുനിൽപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കലാപമായിരുന്നു കുറിച്യ കലാപം. വയനാട്ടിലെ ആദിവാസികളായിരുന്നു കുറിച്യരും കുറുമ്പരും. കൃഷിയും നായാട്ടുമായി ജീവിച്ചിരുന്ന അവർ വലിയ വില്ലാളികളായിരുന്നു. വയനാട് ബ്രിട്ടീഷുകാരുടെ കയ്യിലായതോടെ കുറിച്യരുടെ ഗോത്രജീവിതം തകരാറിലാകാൻ തുടങ്ങി. തങ്ങളുടെ സാമൂഹ്യ ജീവിതത്തെ അലോസരപ്പെടുത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവുമായി ചേർന്നുകൊണ്ട് അവർ പോരാടി. കുറിച്യ നേതാവായ തലയ്ക്കൽ ചന്തുവിൻ്റെയും കുറിച്യ സൈന്യത്തിൻ്റെയും സഹായത്തോടെയാണ് പഴശ്ശിരാജ പല വിജയങ്ങളും നേടിയത്. പഴശ്ശി കലാപത്തെ അമർച്ച ചെയ്ത ശേഷം ബ്രിട്ടീഷുകാർ വയനാടിനെ സൂക്ഷ്മ നിരീക്ഷണത്തിലാക്കുകയും കുറിച്യരെ അമർച്ച ചെയ്യാൻ അവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നതാനും അതിനാൽ കുറിച്യരിൽ പ്രമുഖരായ പലരെയും അവർ പിടികൂടി ശിക്ഷിച്ചു. മറ്റു പലരെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ദാസ്യവൃത്തി ചെയ്യാൻ നിയോഗിച്ചു. കൂടാതെ മലബാർ കളക്ടറായിരുന്ന തോമസ് വാർഡൻ ഭൂനികുതി അന്യമായ നിരക്കിൽ വർദ്ധിപ്പിച്ചു. നികുതി പണമായി നൽകണമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. ഈ വ്യവസ്ഥയാണ് കുറിച്യരെ കലാപത്തിന് പ്രേരിപ്പിച്ചത്. ഭൂനികുതി അന്നേ വരെ സാധനങ്ങളായാണ് അവർ കൊടുത്തിരുന്നത്. എന്നാൽ നികുതി പണമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗോത്രവർഗക്കാർക്ക് അത് കഴിഞ്ഞില്ല. അവരുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. പണം കിട്ടണമെങ്കിൽ അവരുടെ സാധനങ്ങൾ കമ്പോളത്തിൽ വിൽക്കണമായിരുന്നു. വളരെ കുറഞ്ഞ വിലയ്ക്ക് അവരുടെ ചരക്കുകൾ വാങ്ങി ബ്രിട്ടീഷ് വ്യാപാരികൾ അവരെ ചൂഷണം ചെയ്തു. അങ്ങനെ കുറിച്യർ ഇരട്ട ചൂഷണത്തിന് വിധേയരായി. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയവരുടെ ഭൂമികൾ ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടുകയും വീടുകൾ ജപ്തി ചെയ്യുകയും ചെയ്തു. 1812 മാർച്ചിൽ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ കുറിച്യർ കലാപം ആരംഭിച്ചു. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കുറ്റ്യാടി എന്നിവിടങ്ങളിൽ കലാപം രൂക്ഷമായി തീർന്നു. നായന്മാരും തീയന്മാരും തുടങ്ങിയവരുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. വയനാട്ടിലെ ബ്രിട്ടീഷ് സേനയെ ആക്രമിച്ചു തുരത്തിയ കലാപകാരികൾ ചുരങ്ങളെല്ലാം പിടിച്ചെടുത്തു. വയനാട്ടിലെ ബ്രിട്ടീഷ് ഭരണം ഏറെക്കുറെ സ്തംഭിച്ച അവസ്ഥയിലായി. ഒടുവിൽ മൈസൂരിൽ നിന്നും മംഗലാപുരത്തിൽ നിന്നും സേനാവിഭാഗങ്ങളെ കൊണ്ടുവന്നാണ് ബ്രിട്ടീഷുകാർ പ്രക്ഷോഭത്തെ അമർച്ച ചെയ്തത്. 1812 മെയ് മാസത്തോടെ കലാപം പരാജയപ്പെട്ടു. വയനാട്ടിൽ ബ്രിട്ടീഷുകാർ മേധാവിത്വം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം: വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാൽ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടും. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.